നമസ്കാരം കൂട്ടുകാരെ. വെറുതെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുമ്പോൾ അറിയുന്ന തൊട്ടപ്പുറത്തെ വീട്ടിൽ നല്ല പാഷൻ ഫ്രൂട്ട് കിടപ്പുണ്ടെന്ന്. ചെന്ന് കൈവച്ചത് പഴുത്തിട്ടില്ല കേട്ടോ. ആയുധം വെച്ചുള്ള കളിയായോണ്ട് ഈ പാഷൻ ഫ്രൂട്ട് പറിക്കുന്ന പരിപാടി നമ്മൾ ഭാര്യ അങ്ങ് ഏൽപ്പിച്ചു. ഭാര്യയുടെ ഇരുമ്പിൻ്റെ തോട്ടിക്ക് പാഷൻ ഫ്രൂട്ട് പറിച്ചത് ആവട്ടെ ഇട്ടുകൊണ്ടിരിക്കുക. നമുക്ക് ഈ വേർപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് നമ്മൾ പറിച്ചാൽ ശരിയാകത്തില്ല. ആകെ പറിച്ചു വന്നപ്പോൾ നാലെണ്ണം കിട്ടി പഴുത്തത്. ഏതായാലും നമുക്കതുകൊണ്ട് ഒരു പാഷൻ ഫ്രൂട്ട് മുജീത്തോ അങ്ങ് തയ്യാറാക്കാം. ഏതായാലും നാല് പഴുത്ത പാഷൻ ഫ്രൂട്ട് ഒരു നാരങ്ങയും ഒരു പച്ചമുളകും എടുത്തുണ്ട് കേട്ടോ. ഇവനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പഴുത്ത് വിളഞ്ഞതാണ് കണ്ട, നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ബാക്കി പാഷൻ ഫ്രൂട്ടുകൂടെ നമുക്ക് കട്ട് ചെയ്ത് ഏതായാലും അതിൻ്റെ അകത്തെ പൾപ്പൊന്ന് എടുത്ത് നമുക്ക് മുജീത്തോ തയ്യാറാക്കാനുള്ള പണി തുടങ്ങാം. നല്ല മൂത്ത് പഴുത്ത് വിളഞ്ഞ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഒരു സ്പൂൺ കൊണ്ട് പതുക്കെ അതിൻ്റെ അകത്തെ പൾപ്പതായി ഇങ്ങനെ തോണ്ടിയെടുക്കുക കേട്ടോ. അധികം ശക്തി പ്രയോഗിക്കണ്ട, കാരണം അവനവൻ്റെ ശക്തിക്ക് അങ്ങ് ചെയ്തേച്ചാൽ മതി. അകത്തിരിക്കുന്ന തൊലി പറഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി കേട്ടോ ഞാനിങ്ങനെ പതുക്കെ പതുക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ തൊലി വീണ്ടും നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ പൾപ്പ് മാത്രം പതുക്കെതായി ഇങ്ങനെ എടുത്ത് ഈ പാത്രത്തിലോട്ട് ഇട്ട് എടുക്കുവാണെങ്കിൽ ഒരു മനോഹരമായിരിക്കും. ഇതിലോട്ടൊരു നാരങ്ങ നെടുക വിളർന്ന് പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കുക. ഒന്നോ രണ്ടോ ഒഴിക്കാം കേട്ടോ. പുളി ഇത്തിരി കൂടുതൽ വേണ്ടവർക്ക് ആവാം, കാരണം പാഷൻ ഫ്രൂട്ടിനും ചെറിയ പുളിയൊക്കെ ഉണ്ട്. പിഴിഞ്ഞ് അവനവൻ്റെ ശക്തിക്ക് അങ്ങോട്ട് ഒഴിക്കുക. ഞാൻ നല്ല ശക്തിക്കായി പിടിച്ചേക്കുന്നത്, എന്നാലും നീരിൻ്റെ അഭാവം കാണാനുണ്ട്, എങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്ത പടി എന്ന് പറയുന്നത് നമ്മുടെ ഈ പൾപ്പൊരു വിസ്കിട്ട് ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. മലയാളിയെ പിന്നെ ആരും ഇളക്കാൻ പഠിപ്പിക്കണ്ട, അവർക്ക് നന്നായിട്ട് ഇളക്കാനറിയാം. നന്നായി ഇളക്കിയ നമ്മുടെ പൾപ്പിലോട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാര പൊടിക്കാതെ ഇടാൻ കേട്ടോ. ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അവനവൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതായത് ഷുഗറൊക്കെ ഉള്ളവർ നോക്കി അങ്ങോട്ട് ഇട്ടാൽ മതി. കൂടുതൽ ഇട്ടേച്ച് പിന്നെ എന്നെ ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തണുപ്പിക്കലാണ് കേട്ടോ. കാരണം തണുപ്പിക്കാൻ വേണ്ടി ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ക്രഷ് ചെയ്താൽ നല്ല ബെറ്റർ ആയിരിക്കും. അതിൻ്റെ കൂടെ ഇച്ചിരി പുതിനയിലയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ സംഭവം ഉഷാറാകും കേട്ടോ. ഇനി ഇതിലോട്ട് നല്ല തണുത്ത സോഡ പൊട്ടിച്ചൊഴിച്ചാൽ സംഭവം ഉഷാറായി. പക്ഷേ ഞാൻ സോഡയല്ല കേട്ടോ ഒഴിക്കുന്നത്, വെള്ളമാണ്. കാരണം കുട്ടികൾക്ക് സോഡ അത്ര താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എൻ്റെ ഇളക്കത്ര പോരാ എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയുണ്ടാകാം. ഞാൻ പതുക്കെ ഇളക്ക് നിർത്തി നമ്മുടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ജഗ് എടുത്ത് അതിലോട്ട് ഉണ്ടായിരുന്ന ഐസ് ക്യൂബ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം നല്ലൊരു പച്ചമുളക് കീറി ഇട്ടു. പച്ചമുളക് ഒന്നോ രണ്ടോ മൂന്നോ ഇടാൻ കേട്ടോ. അതായിരിക്കും അതിനൊരു ഉന്മേഷം. ചെറിയൊരു എരിവുണ്ടാ നല്ല സുഖമാണ്. ഇതിലോട്ട് ബാക്കിയിരുന്ന പഞ്ചസാര പൊടിച്ചുകൂടെ ചേർത്തതിന് ശേഷം ഇനി അടുത്ത പണി നമുക്ക് തുടങ്ങാം. ഇതിനി അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണെങ്കിൽ പൾപ്പ് നന്നായിട്ട് ഇതിനകത്ത് അങ്ങ് മിക്സ് ആയിക്കോളും. കണ്ടറിയണം കോശി നിനക്കിനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, ചേട്ടനോ ചേച്ചിയോ ആര് വേണമെങ്കിലും അടുത്തുള്ള പറമ്പിൽ പോയി പാഷൻ ഫ്രൂട്ട് പറിക്കുക, ഇതുപോലെ മുജീത്തോ ഉണ്ടാക്കുക, കുടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണും വരെ താങ്ക് യു സോ മച്ച്.